ഹലോ ഫ്രണ്ട്സ് ഡോക്ടർ നിർദ്ദേശിച്ചും നിർദ്ദേശിക്കാതെയും ഫ്രണ്ട്സ് പറഞ്ഞും അയൽക്കാർ പറഞ്ഞും ഒക്കെ യഥേഷ്ടം ആളുകൾ വാങ്ങി കഴിക്കുന്ന മരുന്നാണ് കാൽസ്യം ടാബ്ലറ്റ് പലരും എനിക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ട് എന്നാൽ കുറച്ച് കാൽസ്യം കഴിച്ചേക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഇഷ്ടം പോലെ കാൽസ്യം ഗുളികൾ വാങ്ങി കഴിക്കുന്നത് എന്നാൽ ആരൊക്കെയാണ് കാൽസ്യം ഗുളിക കഴിക്കേണ്ടത് കാൽസ്യം ശരീരത്തിൽ കൂടുതലായാൽ സംഭവിക്കുന്ന സൈഡ് എഫക്റ്റുകൾ കാൽസ്യം ഗുളിക കഴിക്കുമ്പോൾ മറ്റു ഗുളികൾ ഏതൊക്കെ ഒഴിവാക്കണം എന്ന് വേണ്ട കാൽസ്യത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ ചിലപ്പോൾ കുറച്ച് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം കാര്യങ്ങൾ കാൽസ്യം ഗുളിക കഴിക്കുമ്പോൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് സുപരിചിതമായ കാൽസ്യം ഗുളികകളുടെ രണ്ട് ബ്രാൻഡുകളാണ് ഷെൽക്കാൾ സിപ്കാൾ മുതലായവ കാൽസ്യത്തിന്റെ കൂടെ വൈറ്റമിൻ ഡി ത്രീ കൂടി ചേർത്താണ് നമുക്ക് ലഭിക്കുക വൈറ്റമിൻ ഡി ത്രീ കാൽസ്യത്തിൻ്റെ കൂടെ ചേർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാൽസ്യം കൂടുതലിൽ ശരിയായ രീതിയിൽ ആകിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി ത്രീയുടെ സഹായം ആവശ്യമുള്ളത് കൊണ്ടാണ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രയുടെ ശരിയായ ഉപയോഗം എന്ത് കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രയുടെ ഡെഫിഷ്യൻസി തടയാനും അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ചികിത്സിക്കാനുമാണ് കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ടു തരത്തിലാണ് ശരീരം അതിനാവശ്യമുള്ള കാൽസ്യം കണ്ടെത്തുന്നത് ഒന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മറ്റ് സപ്ലിമെൻറ്റുകളിൽ നിന്നും രണ്ടാമത്തേത് എല്ലുകളിൽ നിന്നും ഭക്ഷണത്തിൽ ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാതെ വരുമ്പോൾ ശരീരം എല്ലുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന കാൽസ്യം ഉപയോഗപ്പെടുത്തുന്നു ഇത്തരത്തിൽ പിൻവലിക്കപ്പെടുന്ന കാൽസ്യം പിന്നീട് ശരീരം ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് പുനഃസ്ഥാപിക്കുന്നു ആവശ്യത്തിന് കാൽസ്യം ലഭിക്കാതാകുമ്പോൾ ഇനി പറയുന്ന ലക്ഷണങ്ങൾ ശരീരം പ്രകടിപ്പിക്കാറുണ്ട് പേശികളിൽ കോച്ചിപ്പിടുത്തം ആശയക്കുഴപ്പം ഓർമ്മക്കുറവ് മതിഭ്രമം എളുപ്പം പൊട്ടിപ്പോകാവുന്ന എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന ആരോഗ്യം കുറഞ്ഞ നഖങ്ങൾ കൈകാലുകളിൽ മരവിപ്പ് തരിപ്പ് ചുഴലി രോഗം താളം തെറ്റ് ഹൃദയമിടിപ്പ് വരണ്ടതും ചിതമ്പലുള്ളതുമായ ചർമ്മം ഊർജ്ജമില്ലാതെ ക്ഷീണിതമായ അവസ്ഥ ഇവയൊക്കെയാണ് കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇനി ആരൊക്കെ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ഇത്ര കഴിക്കരുതെന്ന് ഞാൻ വിശദീകരിക്കാം കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ സിവിയർ റീനൽ ഉള്ള ആളുകൾ വൈറ്റമിൻ ഡി ബ്ലഡിൽ കൂടുതലായുള്ള ആളുകൾ ബ്ലഡിലും യൂറിനിലും കാൽസ്യം ലെവൽ കൂടുതലുള്ള ആളുകൾ പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ മൂലമുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പിന്നെ റീനൽ സ്റ്റോൺ എന്നിവയുള്ള ആളുകൾ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഉപയോഗിക്കരുത് കാൽസ്യം ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം അതിൽ ആദ്യത്തേത് മെറ്റബോളിസം ആൻഡ് ന്യൂട്രീഷണൽ ഡിസോർഡർ അതിൽ അൺകോമൺ സൈഡ് എഫക്റ്റ് ആണ് ഹൈപ്പർ കാൽസ്യമയും ഹൈപ്പർ കാൽസ്യൂറിയും പിന്നെ വളരെ റെയർ ആയിട്ടുള്ള മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് മിൽക്ക് ആൽക്കലി സിൻഡ്രം ഇത് കൂടുതലും ഓവർഡോസ് കൊണ്ടുണ്ടാകുന്നതാണ് രണ്ടാമത്തേത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റണൽ ഡിസോർഡർ അതിൽ മലബന്ധം ഗ്യാസ് ഓക്കാനം വയറുവേദന ഡയേറിയ തുടങ്ങിയവ വളരെ ആയിട്ടുള്ള മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് ദഹനക്കേട് മറ്റൊരു ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ഡിസോർഡർ അതായത് തൊലിപ്പുറമേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് ചൊറിച്ചിൽ റാഷസ് പിന്നെ അർട്ടിക്കേറിയ മുതലായവ കാൽസ്യം ഓവർഡോസ് വന്നാൽ സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം ഓവർഡോസ് വന്നാൽ സംഭവിക്കാവുന്ന പ്രധാന പ്രശ്നമാണ് ഹൈപ്പർ കാൽസീമിയ അതുമൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് വിശപ്പില്ലായ്മ ദാഹം ഓക്കാനം ഛർദിൽ മലബന്ധം വയറുവേദന പേശിക്ഷയം ക്ഷീണം മാനസിക ബുദ്ധിമുട്ട് പോളിയൂറിയ അതായത് എക്സസീവ് യൂറിനേഷൻ ബോൺ പെയിൻ നെഫ്രോ കാൽസിനോസിസ് അതായത് കിഡ്നിയിൽ കാൽസ്യം കണ്ടന്റ് കൂടുന്ന അവസ്ഥ സിവിയർ കേസിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം ഹൃദയത്തിൻ്റെ താളമെടുപ്പിൽ വ്യത്യാസമുണ്ടാകാം എക്സ്ട്രീം ഹൈപ്പർ ഉണ്ടായാൽ ചിലപ്പോൾ കോമയോ മരണം വരെയോ സംഭവിച്ചേക്കാം കാൽസ്യം ഗുളികയുടെ ഡോസ് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം സാധാരണ അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ കാൽസ്യം ഗുളികയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ഗുളിക ഒരു നേരമോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് നേരമോ കഴിക്കാം ഭക്ഷണത്തിന് ശേഷമോ ഭക്ഷണത്തിന്റെ കൂടെയോ കഴിക്കാം പാലിലോ വെള്ളത്തിലോ കഴിക്കാവുന്നതാണ് അതും ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് നല്ലത് ഗർഭിണികൾ കാൽസ്യം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗർഭിണികൾ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ കഴിക്കുമ്പോൾ ദിവസത്തിൽ കാൽസ്യം ആയിരത്തി മില്ലിഗ്രാമിലും വൈറ്റമിൻ ഡി ത്രീ അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റിലും കൂടുവാൻ പാടില്ല ഗർഭിണികൾ കൂടുതൽ കാലം കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഓവർഡോസിൽ കഴിച്ചാൽ ഹൈപ്പർ ഉണ്ടാവുകയും അതുമൂലം ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് തടസ്സം വരാം കൂടാതെ കുട്ടിക്ക് സുപ്രാ വാൽവറാൽ സ്റ്റെനോസിസ് അതായത് ഹാർട്ടിലെ പ്രധാന ധമനിയായ അയോട്ടയുടെ ഒരു ഭാഗം നാരോ ആകുന്ന അവസ്ഥ റെറ്റിനോപ്പതി തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഓവർഡോസിൽ കഴിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നോർമൽ ഡോസിൽ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ ഗർഭിണികൾക്ക് വളരെ അത്യാവശ്യമാണ് അതുപോലെ മുലയൊട്ടുന്ന അമ്മമാരിൽ കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ മുലപ്പാലിലൂടെ സെക്രീറ്റ് ചെയ്യും കുട്ടിക്ക് അഡീഷണൽ ആയി വൈറ്റമിൻ ഡി നൽകേണ്ടി വന്നാൽ ഇതും കൂടി കണക്കിലെടുത്താണ് ഡോസ് നിശ്ചയിക്കുക കാൽസ്യം ഉപയോഗിക്കുമ്പോഴുള്ള സ്പെഷ്യൽ മുന്നറിയിപ്പും മുൻകരുതലുകളും എന്തെല്ലാമെന്ന് ഞാൻ വിശദീകരിക്കാം കൂടുതൽ കാലം കാൽസ്യം ഉപയോഗിക്കേണ്ടി വന്നാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവും റീനൽ ഫംഗ്ഷനും രക്തത്തിലെ ക്രിയാറ്റിനിന്റെ അളവും പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട് പ്രായമായ ആളുകൾ കാൽസ്യത്തിൻ്റെ കൂടെ കാഡി ഗ്ലൈക്കോസൈഡ് ഡയോററ്റിക് മരുന്നുകൾ കഴിച്ചാൽ കിഡ്നിയിലോ മൂത്രനാളിയിലോ കല്ല് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻ കേസ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയോ റീനൽ ഫങ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരികയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി കാൽസ്യത്തിൻ്റെ ഡോസ് കുറയ്ക്കുക ട്രീറ്റ്മെന്റ് നിറത്തുകയോ ചെയ്യുക കാൽസ്യം കഴിക്കുമ്പോൾ ഇനി പറയുന്ന മരുന്നുകൾ പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട് തയസൈഡ് ഡയോററ്റിക്കുകളായ ഹൈഡ്രോക്ലോറ തയസൈഡ് തുടങ്ങിയ മരുന്നുകൾ കാൽസ്യത്തിൻ്റെ യൂറിനിലൂടെയുള്ള എക്സ്ക്രീഷൻ കുറയ്ക്കും അതുമൂലം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടും ഹൈപ്പർ കാൽസ്യമേ ഉണ്ടാകും സിസ്റ്റമിക് കോട്ടിക്കോസ് സിറോഡ് കാൽസ്യത്തിന്റെ ആഗിരണം തടസ്സപ്പെടുത്തും ഇവ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വന്നാൽ കാൽസ്യത്തിൻ്റെ ഡോസ് കൂട്ടേണ്ടതായി വരാം കാൽസ്യം ടെട്രാസൈക്ലിൻ പ്രിപ്പറേഷന്റെയും കിനോളിൻ ആൻറ്റിബയോട്ടിക്കളായ സിപ്രോഫ്ലോക്സാസിൻ്റെയും ആഗിരണം കുറയ്ക്കും അതുകൊണ്ട് ഇവ ഒരുമിച്ച് കഴിക്കേണ്ടി വന്നാൽ കാൽസ്യം കഴിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ കാൽസ്യം കഴിച്ചതിന് നാല് മണിക്കൂറിന് ശേഷമോ മാത്രമേ കഴിക്കാവൂ അതുപോലെ അയൺ സിങ്ക് തൈറോക്സിൻ എന്നിവയുടെ ആകിരണത്തെ കാൽസ്യം തടസ്സപ്പെടുത്തും റിഫാമ്പിസിൻ ഫെനിറ്റോയിൻ ബാർബിച്യുറേറ്റ് തുടങ്ങിയ വൈറ്റമിൻ ഡീത്രയുടെ ആക്ടിവിറ്റി കുറയ്ക്കുകയും മെറ്റബോളിസം റേറ്റ് കൂട്ടുകയും ചെയ്യും കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡീത്രയെക്കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട അറിവുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഗുഡ് ബൈ